അനൂപ വിനേഷ്, വിശ്വ ഫുട്ബോൾ കിരീടത്തിന്റെ പുതിയ അവകാശികളെ തീരുമാനിക്കുന്നതിനുള്ള അന്തിമ പോരാട്ടം നടക്കുന്ന ലുസൈൽ ഇന്റർനാഷണൽ സ്റ്റേഡിയമാണ് ആ വേദിയാണ് എനിക്ക് പിറകിൽ കാണുന്നത്. 80,000 പേർക്കിരുന്ന് കളി കാണാവുന്ന പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ സ്റ്റേഡിയത്തിൽ ലോകകപ്പിന്റെ സ്വപ്ന ഫൈനൽ പോരാട്ടം നടക്കാൻ പോകുന്നു എന്നുള്ളത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ആഹ്ലാദവും ആവേശവും പകരുന്നതാണ്. പ്രത്യേകിച്ചും അർജന്റീനയും ഫ്രാൻസും ഫൈനലിലെത്തിയിരിക്കുന്നു എന്നത് തന്നെയാണ് ആരാധകർക്ക് അങ്ങേയറ്റം ആഘോഷിക്കാനുള്ള വക നൽകുന്നത്. ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഖത്തറിന്റെ ദേശീയ ദിനം കൂടിയാണ്, ആ വലിയ ആഘോഷത്തിന്റെ ദിനം കൂടിയാണ്. ആ ദേശീയ ദിനത്തിലേക്ക്, അതായത് December 18 ഖത്തറിന്റെ ദേശീയ ദിനം, ആ ദേശീയ ദിനത്തിൽ ഫൈനൽ വരുന്ന രീതിയിലാണ് ലോകകപ്പിന്റെ ഷെഡ്യൂൾ തന്നെ നേരത്തെ തീരുമാനിച്ചിരുന്നത്. അങ്ങനെ ആ ദേശീയ ദിനമാണ് ഒഴിപ്പാണ് ഇന്ന് ദേശീയ ഹോളിഡേയാണ്. വലിയ തോതിൽ ഈ ലുസൈൽ പരിസരങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ 10,000 ആളുകൾ, 80,000 പേർക്ക് മാത്രമേ ഇവിടെ ഇരുന്ന് കളി കാണാൻ കഴിയുകയുള്ളൂ. പക്ഷെ ഇവിടെ ഇതിന്റെ തൊട്ടപ്പുറത്ത് ലുസൈൽ ബൊളീവാർഡ് എന്ന് പറയുന്ന ഒരു ആഘോഷ കേന്ദ്രമുണ്ട്. അവിടെയാണ് ഈ ദേശീയ ദിനത്തിന്റെ ഭാഗമായി ലോകകപ്പ് ഫൈനലിന്റെ ഭാഗമായുള്ള ആഘോഷ നഗരി ഒരുക്കിയിട്ടുള്ളത്. അവിടെ ഇപ്പോൾ എയർ ഷോ ഒക്കെ തുടങ്ങാനിരിക്കുന്നു. ഒപ്പം തന്നെ ആകുന്ന സൂചനകൾ അനുസരിച്ച് ഫൈനലിന്റെ അന്തിമ വിസിൽ കഴിഞ്ഞതിന് ശേഷം, അതായത് ആര് ജേതാക്കളാകുന്നു, ആ ജേതാക്കളാകുന്ന ടീമിനെ തുറന്ന വാഹനത്തിൽ ലുസൈൽ ബോളിവാർഡിലേക്ക് ആനയിക്കുകയും അവിടെ ഫാൻസിനൊപ്പം അല്പസമയം ഈ താരങ്ങൾക്ക് ചെലവഴിക്കാനുള്ള, ആഘോഷിക്കാനുള്ള ഒരു അവസരം കൂടി നൽകുമെന്ന്, ഒഫീഷ്യലി തന്നെ നൽകുമെന്നുള്ള വിവരം ഇക്കട്ടത്തിൽ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അർജന്റീന ആയാലും ഫ്രാൻസ് ആയാലും അതൊരു വലിയ ആഘോഷ നഗരിയായി ലുസൈൽ ബോളിവാർഡ് മാറും. എനിക്ക് പിറകിൽ ലുസൈൽ സ്റ്റേഡിയമാണുള്ളത്, തൊട്ട് മുൻപിലാണ് ഈ ലുസൈൽ ബോളിവാർഡ് ഉള്ളത്. അപ്പോൾ നിലവിൽ ജനങ്ങൾ 10,000 ജനങ്ങൾ ഈ ലുസൈൽ ബോളിവാർഡ് ലക്ഷ്യമാക്കി നീങ്ങുന്നു. പ്രത്യേകിച്ചും അർജന്റീന ആരാധകരാണ് ഏറ്റവും കൂടുതലുള്ളത്. ഇനി സ്റ്റേഡിയത്തിനകത്തേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ 50,000 ആരാധകർ ഇന്ന്, അർജന്റീന ഫാൻസ് ഇന്ന് ഈ സ്റ്റേഡിയത്തിൽ ഒത്തുകൂടും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. അങ്ങനെയെങ്കിൽ സ്റ്റേഡിയത്തിന്റെ 60% ഫാൻസും കാണികളും അർജന്റീനയായിരിക്കും. അർജന്റീനയ്ക്കുള്ള ആർപ്പുവിളികളായിരിക്കും ലയണൽ മെസ്സിയുടെ കിരീടധാരണത്തിന്, സിംഹാസനാരോഹണത്തിനുള്ള, സിംഹാസനസ്ഥനാകാനുള്ള ആർപ്പുവിളികളായിരിക്കും ഇതിനകത്ത് നടക്കുക എന്നുള്ളത് കൃത്യമാണ്. ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം ആരാധകർ കുറവാണ്. ഇനി ഫ്രാൻസിൽ നിന്ന് വന്നവരായാലും ഇവിടെയുള്ള പ്രവാസികളുടെ കാര്യത്തിൽ ഒരു 1,000-5,000 ഇടയിലുള്ള ആരാധകർ മാത്രമേ ഇവിടെയുള്ളൂ എന്ന് നമുക്ക് പറയാൻ കഴിയും. അതിനപ്പുറത്തേക്കുള്ള ഒരു 50,000 വരുന്ന ആരാധകർ മുഴുവൻ അർജന്റീനക്കാരാണ്. ദ വെരി വെരി ഫസ്റ്റ് തുടങ്ങുന്ന ആദ്യ വിസിൽ മുതൽ അന്തിമ വിസിൽ വരെ ഒരേ ഊർജത്തിൽ ആർപ്പുവിളികൾ മുഴക്കുന്ന ഒരു പ്രത്യേക തരം ആരാധകരാണ് അർജന്റീന ഫാൻസ്. അത് കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. അത്രയേറെ ആ ടീമിന് ആത്മവിശ്വാസവും ഊർജവും പകരുന്നത് ആ ഫാൻസ് തന്നെയാണ്. 12-ാമനായി ഈ കളിക്കളത്തിൽ ലുസൈൽ സ്റ്റേഡിയത്തിൽ അർജന്റീനക്കൊപ്പം 12-ാമനായി ഫാൻസ്. അങ്ങനെ ലുസൈൽ സ്റ്റേഡിയത്തിൽ ഒരു നീലക്കടൽ ഇരമ്പുകയാണ് എന്ന് തന്നെ പറയാം. മറുവശത്ത് ഫ്രാൻസ് ആണ് എങ്കിലും അർജന്റീനയ്ക്ക് വേണ്ടി ആർപ്പുവിളിക്കാനാണ് അവിടെ ആളുകൾ കൂടുതൽ എന്നാണ് അവിടെ നിന്നുകൊണ്ട് സൈഫുദ്ദീൻ ബിസി റിപ്പോർട്ട് ചെയ്യുന്നത്.